നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലാന്യാസം നടത്തും. ഭൂമിപൂജയുടെ ഭാഗമായുള്ള ചടങ്ങുകൾ അയോധ്യയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമക്ഷേത്ര നിർമ്മാണ ചടങ്ങുകൾക്കുള്ള അവസാനവട്ട ഒരുക്കത്തിൽ അയോധ്യ. പ്രദേശത്തെ ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും സരയൂ നദിക്ക് കുറുകെയുള്ള പാലവും ദീപാലങ്കാരത്താൽ മുങ്ങി. കനത്ത സുരക്ഷയാണ് അയോധ്യയിൽ. കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് തറക്കല്ലിടും. പ്രധാനമന്ത്രിയെ കൂടാതെ RSS തലവൻ മോഹൻ ഭഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, രാമജന്മഭൂമി ന്യാസ് മേധാവി മഹന്ത് നൃത്യഗോപാൽദാസ് എന്നിവർ മാത്രമാകും വേദിയിൽ. 175 പേർക്ക് മാത്രമാണ് ചടങ്ങിലേക്ക് ക്ഷണമുള്ളത്. മുതിർന്ന BJP നേതാക്കളായ LK അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും വീഡിയോ കോൺഫറൻസ് വഴി ചടങ്ങിന്റെ ഭാഗമാകും. അയോധ്യയിൽ ഭൂമിപൂജകൾ നടക്കുന്ന സമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീപം തെളിയിച്ച് ചടങ്ങിന്റെ ഭാഗമാകാൻ ട്രസ്റ്റ് ഭാരവാഹികൾ ആഹ്വാനം ചെയ്തിരുന്നു. നാഷണൽ ഡെസ്ക്, News 18. അയോധ്യയിലെ രാംലല്ലാ ദർശനം നടത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറും. അടൽ ബിഹാരി വാജ്പേയി 3 വട്ടം ഭരിച്ചിട്ടും നരേന്ദ്രമോദി 6 വർഷം പിന്നിട്ടിട്ടും അയോധ്യയിൽ ദർശനത്തിന് എത്തിയിരുന്നില്ല. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതലുള്ളവർ പലവട്ടം മാറ്റിയതാണ് സന്ദർശനം. 1949 തന്നെ രാഷ്ട്രീയ വിഷയമായി മാറിയെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരിക്കലും അയോധ്യ സന്ദർശിച്ചിട്ടില്ല. പള്ളിക്കുള്ളിൽ വിഗ്രഹം കണ്ടെത്തിയതിനെ തുടർന്ന് 3 വട്ടം അയോധ്യയിലെത്താൻ ജവഹർലാൽ നെഹ്റു പദ്ധതിയിട്ടെങ്കിലും നടന്നില്ല. സോംനാഥ് ക്ഷേത്രം നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേൽ 1950 ഡിസംബർ അവസാനം അയോധ്യയിലെത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും നടന്നില്ല. December 15 പട്ടേലിന്റെ മരണം. 1950 തന്നെ കോടതി നടപടികൾ ആരംഭിച്ചതിനാൽ പദവിയിലിരുന്ന് ആരും അയോധ്യയിലെത്തിയില്ല. നഗരത്തിൽ വന്നുപോയവർ പോലും ഇവിടേക്ക് എത്തിയില്ല. വാജ്പേയി പ്രധാനമന്ത്രി എന്ന നിലയിൽ 6 വട്ടം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയെങ്കിലും രാംലല്ല ദർശനം നടത്തിയില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം 5 തവണയാണ് അയോധ്യയിലെത്തിയത്. ഒരിക്കൽ പോലും ഇവിടേക്കെത്തിയില്ല. 2016 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനിടെ രാഹുൽ ഗാന്ധി അയോധ്യയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഒരു ഗാന്ധി കുടുംബാംഗത്തിന്റെ ആദ്യ സന്ദർശനമായിരുന്നു അത്. എന്നാൽ 3.25 കിലോമീറ്റർ മാത്രമുള്ള ഇവിടേക്ക് രാഹുൽ ഗാന്ധിയും എത്തിയില്ല. സുപ്രീം കോടതി വിധി വരുന്നതുവരെ സന്ദർശനം വേണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലഭിച്ചിരുന്ന നിയമോപദേശം. News Desk, News 18. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പ്രദേശമാണ് അയോധ്യ. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ വീണ്ടും ലോക ശ്രദ്ധയാകർഷിക്കുകയാണ് ആ സ്ഥലം. ഹിന്ദുക്കൾ പുണ്യസ്ഥലമായി കാണുന്ന ആ പ്രദേശത്തിന്റെ ചരിത്രത്തിലേക്ക്. ഇങ്ങനെ എത്രയെത്ര സംഘർഷങ്ങൾ കടന്നു വന്നതാണ് അയോധ്യ. ഇതിഹാസത്തിലെ ശ്രീരാമനെക്കുറിച്ച് ഒരിക്കലും സ്വസ്ഥതയോടെ സിംഹാസനത്തിലിരുന്നിട്ടില്ലെന്ന്, പട്ടാഭിഷേകത്തിന് പിന്നാലെ വനവാസം, സീതാപഹരണം, ലങ്കായുദ്ധം, മടങ്ങി വന്നപ്പോൾ സീതാപരിത്യാഗം, പിന്നെ സീതയുടെ ദേഹത്യാഗം, സരയൂ തീരത്തെ രാംലല്ലയും കടന്നു വന്നത്, ഇങ്ങനെ അനേകമനേകം അശ്വമേധങ്ങൾ. എത്ര പതിറ്റാണ്ട് മുൻപ് തുടങ്ങിയതാണ് രൂപകൽപ്പന, എത്രയെത്ര തവണയാണ് മാറ്റിവരച്ചത്, എത്രയെത്രയോ തവണയാണ് കലാപങ്ങൾ ഉണ്ടായത്. ശരിക്കും 90കൾക്കും എത്രയോ മുൻപ് തുടങ്ങിയതാണ് ഈ കലഹം. ആ ചരിത്രത്തിൽ 1992 ഒരു തുടക്കമല്ല, തുടർച്ചയാണ്. രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിനൊപ്പം മാറിമറിഞ്ഞതാണ് ഈ ഭൂമിയുടെ അവകാശവും.
ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനും ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ പലതവണ സന്ദർശിക്കുകയും അതിൻ്റെ വിവിധ കാര്യങ്ങളിൽ ഭാഗഭാക്കാകുകയും ചെയ്ത കുമ്മനം രാജശേഖരൻ നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ, സ്വാഗതം ഈ പ്രത്യേക ചർച്ചയിലേക്ക്. നിശ്ചയമായും സന്തോഷമായിരിക്കുമല്ലോ, എങ്കിലും ക്ഷേത്രം തറക്കല്ലിടുന്ന ഈ നേരത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് എന്താണ് തോന്നുന്നത്, എന്താണ് മനസ്സിലുള്ളൊരു വികാരം? ഞാൻ ആത്മാഭിമാനത്തോടെ ഈ ഒരു മുഹൂർത്തത്തെ നോക്കിക്കാണുകയാണ്. ചരിത്ര മുഹൂർത്തമാണ്. ദീർഘനാളുകളോളമായി നമ്മുടെയൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റിരുന്ന ഏറ്റവും വലിയ ഒരു അപമാനത്തിൻ്റെ കറ നീക്കം ചെയ്ത് ഈ നാടിൻ്റെ മുഴുവൻ ആത്മാവിനെ തൊട്ടുണർത്താൻ കഴിയുന്ന ഒരു മഹാസംഭവത്തിന് ഇന്ന് ഭാരതം സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതിൽ ഞാൻ വളരെയേറെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയാണ്. കാരണം ഇത് എൻ്റെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുറേ ആളുകളുടെയോ മാത്രം പ്രയത്നത്തിൻ്റെ ഫലമായിട്ടല്ല, എത്രയോ തലമുറകളോളമായി, ഏതാണ്ട് 500 വർഷത്തിലേറെക്കാലമായി ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ തന്നെ ആഗ്രഹിച്ചതും ഏതൊരു മഹാകാര്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ പടവെട്ടിയത്, അതിൻ്റെ പൂർത്തീകരണം സാഫല്യം നടക്കുന്നു, സാക്ഷാത്കാരമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു ഭാരതീയനും അതിൽ അഭിമാനിക്കും. ആ അഭിമാനം ഞാൻ പങ്കുവെക്കുകയാണ് ഈ സന്ദർഭത്തിൽ. നമുക്കിതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് കടന്നാൽ, രാഷ്ട്രീയമായി ഏറെ ദുർബലമായിരുന്ന കാലത്ത് ബി ജെ പിയും ദുർബലമായിരുന്ന സമയമുണ്ടായിരുന്നു. ആർ എസ് എസ് പ്രവർത്തകർ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ച് ആ സമയത്താണ് തുടങ്ങുന്നത്. അന്ന് ഇതിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്നെങ്കിലും ഇത് യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിച്ചിരുന്നു? അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരുന്നു? എന്നെങ്കിലും ഇത് യാഥാർത്ഥ്യമാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. കാരണം ഇതൊരു ദൈവികമായ, ഈശ്വരീയമായ ഭാരതത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇത് കേവലം ഭൗതികമായ ഏത് ആരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് ഈ നാട്ടിൽ, ഈ നാടിൻ്റെ മണ്ണിൻ്റെ ശബ്ദം, അതിൻ്റെ സൗകുമാര്യം, സംഗീതം ആസ്വദിക്കാൻ കഴിയുന്ന ഏവർക്കും ഇത് നടക്കും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയും. കാരണം ഭാരതത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും. അരവിന്ദ മഹർഷിയും രമണ മഹർഷിയും അതുപോലുള്ള മഹാത്മാക്കളും എല്ലാവരും പ്രവചിച്ചിട്ടുള്ളതാണ്. ഭാരതത്തിൽ ആണ് ഇത്തരത്തിൽ ഈ നാടിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നിറങ്ങിയ പൈതൃക മാന ബിന്ദുക്കൾ മുഴുവൻ അത് പ്രകാശമാനമായിക്കൊണ്ടേയിരിക്കും ഓരോ വർഷം കഴിയും തോറും. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൽ ഉറച്ചു വിശ്വസിക്കാൻ കഴിയും, നടക്കും എന്നുള്ള കാര്യത്തിൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അന്നൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീകുമ്മനൻ രാജശേഖരൻ തുടരുന്നുണ്ട് നമ്മോടൊപ്പം. അതിനു മുൻപ് ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് പോകാം. അയോധ്യയിൽ പുതിയ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന നിർവഹിക്കുന്നത് ഉത്തരേന്ത്യയിലെ പ്രശസ്തനായ വാസ്തുവിദഗ്ധൻ ചന്ദ്രകാന്ത് സോംപുരയാണ്. 3 പതിറ്റാണ്ടിനിടെ നിരവധി തവണയാണ് സോംപുര രാമജന്മക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത്. കാൽനൂറ്റാണ്ടുകളായി സംഭരിച്ചിരിക്കുന്ന ശിലകൾ മിനുക്കിയെടുക്കുകയാണ് അയോധ്യ. അന്ന് മാതൃക നിർമ്മിച്ച അതേ ശില്പി തന്നെയാണ് ഇന്നും ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന നിർവഹിക്കുന്നത്, ചന്ദ്രകാന്ത് സോംപുര. 200-ലേറെ വലിയ ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പന നിർവഹിച്ച സോംപുര അയോധ്യയുടെ മാതൃക നിർമ്മിക്കുന്നത് 5ാം തവണയാണ്. 3.5 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ 6 മാസം കൂടി വൈകിയേക്കും. ആയിരത്തി 1990 വിശ്വഹിന്ദു പരിഷത്തിന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ചന്ദ്രകാന്ത് സോംപുര അയോധ്യയുടെ വാസ്തുരൂപം ആദ്യം നിശ്ചയിച്ചത്. പള്ളി നിലനിർത്തിക്കൊണ്ട് തന്നെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള രൂപകൽപ്പന തയ്യാറാക്കാൻ ആവശ്യപ്പെട്ട് പിന്നീട് വിളിച്ചത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ആയിരുന്നു. പള്ളിയുടെ 3 ഗോപുരങ്ങൾ നിലനിർത്തി ചുറ്റുമുള്ള സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള രൂപകൽപ്പനയാണ് അന്ന് സോംപുര ഡിസൈനേഴ്സ് പൂർത്തിയാക്കിയത്. പിന്നീട് വാജ്പേയി സർക്കാരിന്റെ കാലത്തും ആദ്യ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തും ഓരോ രൂപരേഖകൾ കൂടി തയ്യാറാക്കി. ഇപ്പോൾ നിർമ്മിക്കുന്നത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ക്ഷേത്രമാണ്. മുൻ മാതൃകകളിൽ നിന്നെല്ലാം ഭിന്നമായി കൂടുതൽ വലിയ ക്ഷേത്രമാണ് നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
സരയൂഘട്ടിലും അതിൻ്റെ സമീപത്തുള്ള വീടുകളിലുമൊക്കെ ഇന്നലെ ദീപങ്ങൾ തെളിയിച്ചായിരുന്നു രാമനെ സ്തുതിച്ചുകൊണ്ടുള്ള അർച്ചനകൾ അവിടെ നടന്നു വന്നിരുന്നു. ആദ്യം ഉപദേവതകൾക്കും പിന്നെ അയോധ്യ നഗരത്തിലെ വാനരസേനയിലെ നളൻ, നീലൻ, സുഗ്രീവൻ എന്നിവർക്കുമുള്ള പൂജകളും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭക്തിസാന്ദ്രമാണ് അയോധ്യയിലെ അന്തരീക്ഷം. പക്ഷേ ഈ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് സംഘർഷങ്ങളുടെ കഥകളുണ്ട്. ക്ഷേത്രം ഏതാണ്ട് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള തർക്കങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, കോടതി വ്യവഹാരങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ അനുമതിയോടെ നിർമ്മാണം ആരംഭിക്കുകയാണ് ഇന്ന്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി പോവാം. 1856 തുടങ്ങി 57 അവസാനം വരെയാണ് അയോധ്യയെ ചൊല്ലിയുള്ള ആദ്യ കലാപം നടന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും തൊട്ടുമുൻപ് ബാബറി പള്ളിയുടെ പരിസരത്തു തന്നെയായിരുന്നു അതുവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്തത്ര രൂക്ഷമായ കലാപം. അന്ന് ആ കലാപം തീർക്കാനാണ് തർക്കമന്ദിരത്തിൻ്റെ ഉള്ളിൽ 6 ഉയരത്തിൽ ബ്രിട്ടീഷുകാർ മതിൽ കെട്ടിയത്. ഉള്ളിൽ മുസ്ലിങ്ങൾ നമസ്കാരം നടത്തി, പുറത്ത് ഹിന്ദുക്കൾ ആരാധനയും. അതൊരു താൽക്കാലിക ഒത്തുതീർപ്പ് മാത്രമായിരുന്നു. പിന്നെയുള്ള വർഷങ്ങളിലെല്ലാം ചെറു ചെറു കലാപങ്ങൾ ആവർത്തിച്ചു. മതിലിനപ്പുറവും ഇപ്പുറവുമുള്ള വിശ്വാസങ്ങൾക്ക് ഒരിക്കലും വിട്ടുവീഴ്ച സാധ്യമായിരുന്നില്ല. വിട്ടുവീഴ്ച ചെയ്താൽ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമോ എന്ന ഭയം മതനേതാക്കളെ വേട്ടയാടി. ലോകമെങ്ങും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ജർമ്മനിയും ഇറ്റലിയും ഇസ്രയേലും താലിബാനുമെല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശ്രീ കുമ്മനം രാജശേഖരൻ തുടരുന്നുണ്ട്. ശ്രീ കുമ്മനം രാജശേഖരൻ, ഇതൊരു ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വന്നപ്പോൾ വലിയ എതിർപ്പ് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടായിരുന്നു. വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടായി, കലാപങ്ങളുണ്ടായി, ഒരുപാട് പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി, മതസംഘർഷങ്ങൾ ഉണ്ടാകുന്നൊരു പശ്ചാത്തലമുണ്ടായി. എന്നിട്ടും ഈ മൂവ്മെൻറ്റിൽ ഉറച്ച് നിൽക്കാനുള്ള ഒരു ധൈര്യം എന്തായിരുന്നു? ഇത് യാഥാർത്ഥ്യമാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം എങ്ങനെയായിരുന്നു? കാരണം ഇത് ധാർമ്മികമാണ്, ഈ വിഷയത്തിൽ 100% സത്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എപ്പോഴും ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അധർമ്മികൾ എല്ലാ കോപ്പുകളും സംഭരിക്കുമ്പോഴും ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാരും അതിൻ്റെ പേരിൽ ഒരിക്കലും മനഃചാഞ്ചല്യം അവർക്കാർക്കും ഉണ്ടാകാറില്ല, അവരുടെ മനസ്സിളകാറില്ല. കാരണം അവർ ധർമ്മത്തിൽ വിശ്വസിക്കുന്നുള്ളത് കൊണ്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ജയിക്കും. അതുകൊണ്ട് എത്രയെല്ലാം എതിർപ്പുകൾ ഏതെല്ലാം മണ്ഡലങ്ങളിൽ നിന്നുണ്ടായാലും, എത്രയോ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു, എത്രയോ ആളുകളുടെ എത്രയോ ഭക്തജനങ്ങൾ, എത്രയോ നിരപരാധികളായിട്ടുള്ള രക്തങ്ങൾ, രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീണിട്ടുണ്ട്. പാർട്ടി അയോധ്യയിലെ മണ്ണ് ആ ആളുകളുടെ രക്തം ഇറ്റ് വീണ് ചുമന്ന മണ്ണാണ്. നിരവധി ആളുകളാണ്, 100 ആളുകളാണ്. കർസേവ് നടന്നപ്പോൾ തന്നെ 2 വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ പീഡനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. കർസേവകരായി പോയ, കേരളത്തിൽ നിന്ന് തന്നെ പോയവർ എത്രയോ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചാണ് ആ പ്രദേശത്തേക്കൊക്കെ പോയത്. പക്ഷേ അവരുടെ എല്ലാം ഹൃദയാന്തരാളത്തിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പൂണിയും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. കാരണം അത് ധർമ്മം, സത്യം അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. ശ്രീ കുമ്മൻ രാജശേഖരൻ, ഇപ്പോൾ BJP സർക്കാർ കഴിഞ്ഞ 2 അധികാരത്തിലുണ്ട്. ഈ BJP സർക്കാർ ആദ്യ തവണ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട്, BJP കേന്ദ്രത്തിൽ ഉള്ളതുകൊണ്ട് കൂടെയല്ലേ ഇപ്പോൾ ഈ രാമക്ഷേത്ര നിർമ്മാണം സാധ്യമായത്? രാഷ്ട്രീയ അധികാരം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്ര വേഗം രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമായിരുന്നു എന്ന വിശ്വാസം താങ്കൾക്കുണ്ടോ? എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അതിനൊരു കാരണം ആണ് എന്നുള്ളതല്ല, അതിനൊരു വഴിയുണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെയൊന്നുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കും. പക്ഷേ അങ്ങനെയൊന്നുണ്ടാകാൻ വേണ്ടി പാടുപെട്ടവരാണ് ഇന്ന് ഭരണ രംഗത്തിരിക്കുന്ന ആളുകളെല്ലാവരും. അവരെല്ലാവരും കഷ്ടപ്പെട്ടതും ത്യാഗമനുഭവിച്ചതും ജയിലഴിക്കുള്ളിൽ കിടന്നതുമെല്ലാം ഈ ഒരു മുഹൂർത്തം മനസ്സിൽ കണ്ടുകൊണ്ടാണ്, ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് അവരിതെല്ലാം ഈ ത്യാഗമെല്ലാം സഹിച്ചത്. എത്രയോ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണത്തിൽ കയറിയപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരും തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ മറ്റൊരു വശത്ത് നിയമയുദ്ധം നടന്നുകൊണ്ടിരുന്നു.
വേറൊരു സ്ഥലത്ത് ശാരീരികമായുള്ള പ്രക്ഷോഭ പരിപാടികൾ, പൊതു നിരത്തുകൾ ഇറങ്ങിയിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരുന്നു. വേറെ ചില ആളുകൾ വെറും നാമമന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അവർ തപസ്സം അനുഷ്ഠിച്ചു. അങ്ങനെ ആശ്രമങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ദാഹത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അങ്ങനെ പലവിധത്തിലാണ് പലരുടെയും ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ജനസമൂഹത്തിലെ വ്യത്യസ്തരായ വിഭിന്നരായിട്ടുള്ള എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ നടത്തിയിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളുടെയും യജ്ഞങ്ങളുടെയും മുന്നേറ്റത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ ആത്യന്തികമായൊരു ഫലമാണ് ഇന്ന് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. കുമ്മനം രാജശേഖരൻ നമ്മോടൊപ്പം തുടരും. അയോധ്യയിൽ പുതിയ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസത്തിന് പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ ഉയരുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് 7 പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. പ്രധാനമന്ത്രി നെഹ്റു ശക്തമായി വിയോജിച്ചിട്ടും സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദായിരുന്നു. ഒരു ക്ഷേത്രത്തിന്റെ ശിലാന്യാസത്തിന് പ്രധാനമന്ത്രി പങ്കെടുക്കണോ? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ 2020 മാത്രമല്ല, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന 1951 ഇതേ ചോദ്യമുയർന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ഉടനെ സോമനാഥ് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ നിർദ്ദേശിച്ചത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. സർക്കാർ പണം ഉപയോഗിക്കരുതെന്നും ജനങ്ങളിൽ നിന്ന് സമാഹരിക്കണമെന്നുമായിരുന്നു ഗാന്ധിജി നൽകിയ നിർദ്ദേശം. നിർമ്മാണം പൂർത്തിയായപ്പോഴേക്കും സർദാർ പട്ടേൽ അന്തരിച്ചിരുന്നു. ക്ഷേത്രസമിതി ഉദ്ഘാടനത്തിൽ നിശ്ചയിച്ചത് രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദിനെ ശക്തമായി എതിർത്ത് 3 കത്തുകളാണ് പ്രധാനമന്ത്രി രാജേന്ദ്രപ്രസാദിന് അയച്ചത്. മതചടങ്ങുകളിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ പങ്കെടുക്കരുതെന്നായിരുന്നു നെഹ്റുവിന്റെ നയം. എന്നാൽ രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനത്തിന് പോയി. ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഇന്ത്യ വിവിധ മതങ്ങൾ കൂടിച്ചേർന്നതാണ്, ആ മതങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ് മതേതരത്വം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അയോധ്യയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് മുൻപ് 12:30 ഇപ്പോൾ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി എത്തുക. അതിനു മുൻപ് പ്രധാനമന്ത്രിക്ക് വിവിധ പരിപാടികൾ അയോധ്യയിലുണ്ട്. ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഹിസ്റ്ററിയാണ് ഇപ്പോൾ കണ്ടത്. അയോധ്യയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളിലേക്ക് നോക്കാം. 1885 ജനുവരി, അയോധ്യയുടെ പേരിൽ കോടതി നടപടികൾ തുടങ്ങിയ സമയം. രാമജന്മസ്ഥാനത്തിൻ്റെ മുഖ്യ കാർമ്മികൻ എന്ന് വിശേഷിപ്പിച്ച് മഹന്ത് രഘുബറാണ് ഫൈസാബാദ് സബ് കോടതിയെ സമീപിച്ചത്. ഹിന്ദുക്കൾ പ്രാർത്ഥന നടത്തിയിരുന്ന സ്ഥലത്ത് പുതിയ ക്ഷേത്രം പണിയാൻ അനുവദിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. അനുവദിച്ചാൽ വർഗീയ കലാപമുണ്ടാകുമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വിധിക്കെതിരായ അപ്പീലുകൾ മേൽക്കോടതികളും തള്ളി. തൽസ്ഥിതി തുടരുകയല്ലാതെ മറ്റൊരു മാർഗവും അവിടെ ഉണ്ടായിരുന്നില്ല. ഇരു വിഭാഗങ്ങളും തമ്മിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. പള്ളിയുടെ കമാനങ്ങൾ തകർക്കപ്പെട്ടു. അന്നു തകർന്ന കമാനങ്ങൾ പുതുക്കി പണിതു നൽകിയത് ബ്രിട്ടീഷ് സർക്കാരാണ്. ചെലവ് മുഴുവൻ ഭരണകൂടവും വഹിച്ചു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കുമ്മനം രാജശേഖരൻ തുടരുന്നുണ്ട്. ശ്രീ കുമ്മനം രാജശേഖരൻ, ഈ കോൺഗ്രസിന്റെ നിലപാട് അത് ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ്, ഏറെ വിവാദമാകുന്ന പശ്ചാത്തലമുണ്ട്, നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രാജീവ് ഗാന്ധി ആഗ്രഹിച്ചിരുന്നു ക്ഷേത്ര നിർമ്മാണമെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. കമൽനാഥിന്റെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? കോൺഗ്രസ് നേതാക്കളും രാമക്ഷേത്രത്തിനായി ആഗ്രഹിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലുകൾ സന്തോഷത്തോടെയാണോ കാണുന്നത്? തീർച്ചയായിട്ടും അവർക്ക് തെറ്റുപറ്റിയെന്ന് അവർ സമ്മതിക്കുന്നതിൽ എന്താ, അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അവർക്കൊക്കെ തെറ്റുപറ്റി എന്ന് അവർ സമ്മതിക്കുകയാണ്. കാരണം ഒരു കാലത്ത് ഈ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഇവിടെ നടന്ന സന്ദർഭത്തിൽ അന്ന് ഇതിനൊക്കെ എതിർത്തവരല്ലേ? ഈ കർസേവാ സമയത്തും പല സന്ദർഭങ്ങളിലും ഒക്കെ നിരവധി സ്ഥലങ്ങളിൽ പോലീസിനെ വിട്ട് മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരവരല്ലേ? പല സന്ദർഭത്തിലും അവർ ഈ രാമജന്മഭൂമി കെട്ടുകഥയാണ്, ഇത് ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്നത് അനുചിതമാണ്, ഇതൊരിക്കലും പ്രാവർത്തികമാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞതാരാണ്? ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്, ഈ രാജീവ് ഗാന്ധിയൊക്കെ തന്നെയാണ് എത്രയോ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ LK അഡ്വാനിയും AB വാജ്പേയി അങ്ങനെയുള്ള ആളുകളെയൊക്കെ പല സന്ദർഭത്തിലും അവരൊക്കെ അവഹേളിച്ചിട്ടില്ലേ?
അപ്പോൾ അവർക്കൊക്കെ ഒരു മനംമാറ്റമുണ്ടായി. കാരണം ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊരു ധർമ്മത്തിൻ്റെ വിഷയമാണ്, ഇതൊരു സത്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ്. അപ്പോൾ സത്യവും ധർമ്മവും ഏത് കാലത്തും വിജയിച്ചു വരൂ. അപ്പോൾ വിജയിക്കുന്നുവെന്ന് കാണുമ്പോൾ അധർമ്മത്തോടൊപ്പം നിൽക്കുന്നിരുന്ന ആൾക്കാർ പോലും സത്യത്തോടൊപ്പം നിൽക്കും. നമുക്കറിയാമല്ലോ, കേസ് കൊടുത്ത ഇക്ബാൽ അൻസാരി അദ്ദേഹം പോലും ഇപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിനാണ് ആദ്യത്തെ ക്ഷണക്കത്ത് കിട്ടിയത്. അദ്ദേഹം സന്തോഷത്തോടുകൂടി ഇതിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയറിയാമല്ലോ, ഒരു കാലത്ത് രാമായണത്തിനെതിരായിട്ട് വലിയ പ്രചരണം നടത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇപ്പോൾ എത്രയോ ആളുകൾ രാമായണവും വായിച്ചുകൊണ്ട് നടക്കുന്നു. രാമായണ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, അറിയപ്പെടുന്ന ആൾക്കാർ, ജി സുധാകരൻ രാമായണം വായിക്കുന്നു, ഒരു കാലത്ത് രാമായണത്തെ എതിർത്തവരാണ്. അതൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം രാമായണവും രാമനും എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു സത്യമുണ്ട്, ഒരു ധർമ്മമുണ്ട്. അത് തോൽക്കാൻ പറ്റില്ല, അത് നശിക്കാൻ പറ്റില്ല. അത് നമ്മുടെ കാലം കരുതി വച്ചിരിക്കുന്നത് ആണ്. അത് മാറ്റാൻ ആർക്കും സാധ്യമായിട്ടുള്ള കാര്യമല്ല. അത് എൻ്റെയോ മറ്റാരുടെയും നിയന്ത്രണത്തിലുമില്ല. അത് സംഭവിക്കുന്നതാണ്. ഒരു പൂ വിടരുന്നത് പോലെയാണ്, അത് വിടരുന്നതാണ്, അത് സ്വാഭാവികമാണ്, അത് സംഭവിക്കലാണ്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വിശദീകരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസ്താവന ഇന്നലെ ഉണ്ടായിരുന്നു. അതും ഏതാണ്ട് സമാനമായ രീതിയിൽ ക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്ന തലത്തിലായിരുന്നു. പക്ഷേ അപ്പോഴും കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. കെ മുരളീധരനൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ വിശദീകരിക്കാൻ പോലും ആളെ കിട്ടാത്തൊരവസ്ഥ കേരളത്തിലുണ്ട്. അപ്പം ലീഗിൻ്റെ എതിർപ്പും ഈ വിഷയത്തിൽ കാര്യമായി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ കെ സി വേണുഗോപാൽ വിളിച്ച് ലീഗ് നേതൃത്വത്തോട് ആശയവിനിമയം നടത്തിയിരുന്നു. ഈ കേരളത്തിൽ കോൺഗ്രസ്സിന് പറഞ്ഞു നിൽക്കാവുന്ന ഒരു അഭിപ്രായ പ്രകടനമാണോ ദേശീയതലത്തിൽ ഇപ്പോൾ ആ പാർട്ടിയുടെ ചില നേതാക്കളിൽ നിന്നെങ്കിലും സംഭവിച്ചിട്ടുള്ളത്? അതെ, കോൺഗ്രസ്സിൽ വലിയൊരു ആശയ സംഘർഷമാണ്. അവരൊരു അന്തർ സംഘർഷത്തിലാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പല നേതാക്കന്മാർക്കും സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടു. ഇവിടുത്തെ കേരളത്തിലെ പല നേതാക്കന്മാർക്കും അത് ബോധ്യപ്പെടുന്നില്ല. കാരണം കേരളത്തിൽ അവരുടെ മനസാക്ഷി അവർ പാണക്കാട് പണയം വെച്ചവരാണ്. മുസ്ലിം ലീഗിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നവരാണ്. മുസ്ലിം ലീഗിനെ എന്ത് പറയുന്നു അതാണ് തങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കരുതുന്ന, സ്വന്തമായൊരു അഭിപ്രായമില്ലാത്ത, സത്യവും ശരിയും തെറ്റും ഒന്നും വേർതിരിച്ചറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ. അത് അന്നും അതെ, ഇന്നും അതെ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വസ്തുതാപരമായിട്ടല്ല വിഷയങ്ങളെ സമീപിക്കുന്നത്. അവർ സമീപിക്കുന്നത് ഒരു പ്രീണനത്തിൻ്റെയും ഒരു പ്രീതിപ്പെടുത്തലിൻ്റെയും രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ അവർ വിശ്വസിക്കുന്നത് കൊണ്ട് നാളെ അധികാരത്തിൽ കയറണമെങ്കിൽ എന്താണ് ഇന്ന് പറയേണ്ടത് അത് പറയുക എന്നുള്ളതാണ്. അല്ലാതെ ധർമ്മത്തിന് വേണ്ടിയിട്ടല്ല അവർ സംസാരിക്കുന്നു. അവരിലൊന്നും ഒരു സത്യസന്ധതയും രാഷ്ട്രീയത്തിലില്ല. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാരുടേത്. അവർക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ശ്രീകുമൻ രാജശേഖരൻ, എന്തൊക്കെ പറഞ്ഞാലും രാജ്യത്ത് വലിയ ഒരു ഹിന്ദു മുസ്ലിം ഭിന്നതയ്ക്ക് കാരണമായല്ലോ ഈ രാമക്ഷേത്രത്തിനായുള്ള മുന്നേറ്റം. ദൈവത്തിൻ്റെ പേരിൽ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന തോന്നലുണ്ടോ? ഒരു ആരാധനാലയം തകർത്തല്ലേ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത്? അക്കാര്യം ഒരു കറുത്ത പാടായി അവശേഷിക്കുന്നൊരു പശ്ചാത്തലമൊക്കെയുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാസ്തുശില്പ പ്രാധാന്യമുള്ള കെട്ടിടം തകർക്കപ്പെട്ടതൊക്കെ ഈ ഘട്ടത്തിലെങ്കിലും അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ ഒരു തരത്തിൽ അതിനെ സമീപിക്കേണ്ടിയിരുന്നില്ല എന്നൊരു ബോധ്യമുണ്ടോ? സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിർമ്മാണം ഉണ്ടാകുന്നതെങ്കിൽ പോലും അതിന് മുൻപുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ എന്തെങ്കിലും പശ്ചാത്താപമുണ്ടോ? അല്ലല്ലോ, ഒരിക്കലുമല്ല. അതൊരു ആരാധനാലയം എന്ന് മുസ്ലിം സഹോദരന്മാർ പോലും പറഞ്ഞിട്ടില്ല. കാരണം എത്രയോ നാളുകളായിട്ട് ആരാധന നടത്താതെ അവിടെ കിടന്നിരുന്നതാണ്. ഒരു വിദേശി ഇവിടെ വന്ന്, ഒരു മുഗൾ സാമ്രാജ്യാധിപൻ, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വർദ്ധിപ്പിച്ച് നിരവധി ക്ഷേത്രങ്ങൾ തച്ചുടച്ച് തകർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയി. അങ്ങനെ ഇതും തച്ചുടച്ച് അദ്ദേഹം ഒരു കെട്ടിടം അതിൽ പണിതു. അദ്ദേഹത്തിന് ചില ആഗ്രഹങ്ങളുണ്ടായിരിക്കാം, അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് അത് അനുസരിച്ച് കൊള്ളണമെന്നുണ്ടോ? രാമജന്മഭൂമി എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ. അതേസമയം ഇപ്പോൾ അവർ പറയുന്ന ബാബറി മസ്ജിദ് എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന ഒരു കെട്ടിടത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ആയിരക്കണക്കിന് ഒരെണ്ണം മാത്രമാണ്. രാമജന്മഭൂമി ഒന്നേ ഉള്ളൂ. രാമജന്മഭൂമിയിൽ ഉണ്ടാകേണ്ടത് രാമൻ്റെ ക്ഷേത്രമാണ്. അത് ഒരു സ്മാരകമാണ്, അത് രാമനുള്ള സ്മാരകമാണ്, അത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസമാണ്. അതിനെ മാനിക്കുക എന്ന് പറയുന്നത് ഏതൊരു തരത്തിൽ, ഏതെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവർ പോലും അംഗീകരിക്കേണ്ട ഒരു കാര്യമല്ലേ? മുസ്ലിങ്ങൾ പോലും വേറെ സ്ഥലത്ത് 5 ഏക്കർ സ്ഥലത്ത് അവർ പള്ളി പണിയാണ്. ഇവിടത്തെ പോലെ തന്നെ ആണ് അതിനെ അവർ ഒരു ആരാധനാലയം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അതിനെ കാണുന്നത്. അവർ കെട്ടിപ്പൊക്കുന്നു. അവർക്ക് നിരവധി ആരാധനാലയങ്ങൾ ഒന്ന് മാത്രമാണ് അവരും കെട്ടിപ്പൊക്കാൻ പോകുന്നത്. രാമജന്മഭൂമി നിരവധി രാമജന്മഭൂമികളിൽ ഒരെണ്ണമല്ല. അത് ഈ നാടിൻ്റെ വിശ്വാസത്തിൻ്റെയും ഈ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവാണ്.
നന്ദി ശ്രീകുമാരം രാജശേഖരൻ, ഇത്രയും സമയം ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ പരിപാടി പൂർണ്ണമാകുന്നു. നമസ്കാരം. സസർവം ലഭതേ, സസർവം ലഭതേ.